മറൈൻ ഡ്രൈവിലെ കലാമാർഗിൽ സ്ഥാപിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പ്രതിമയ്ക്ക് മുൻപിൽ എന്നും പൂക്കളർപ്പിക്കുന്ന ശിവദാസൻ നിമിഷങ്ങൾക്കുള്ളിലാണ് മലയാളികൾക്കിടയിൽ ഒരു ഹീറോ ആയി മാറിയത്. എന്നാൽ ഇന്ന് മറൈൻ ഡ്രൈവിലെ കലാപ്രതിമയ്ക്ക് മുൻപിലെ പൂക്കൾ പകുതിയും വാടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വാടിയ ആ പൂക്കൾ മാറ്റി പുതിയ പുഷ്പങ്ങൾ അർപ്പിക്കാൻ ശിവദാസൻ ഇനിയില്ല. കഴിഞ്ഞ ദിവസം വോക്ക്വേയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ശിവദാസനെ. മരണം കൊലപാതകമാണെന്നും പ്രതിയായ രാജേഷിനെ കസ്റ്റഡിയിലെടുത്തു എന്നുമുള്ള വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളീയ സമൂഹം കേട്ടറിഞ്ഞത്. കഴിഞ്ഞ 4 വർഷവും കലാമിൻ്റെ അർദ്ധകായ പ്രതിമയ്ക്ക് കാവലായിരുന്ന ശിവദാസനെ ആ അക്രമിയിൽ നിന്ന് രക്ഷിക്കാൻ മാത്രം ആരുമുണ്ടായില്ല. ഇത്ര നാളും ശിവദാസൻ ആദരമർപ്പിച്ചിരുന്ന കലാം പ്രതിമ പോലും ആ ജീവൻ പിടഞ്ഞുതീരുന്നതിന് മൂകസാക്ഷിയായി. 2016 മുതലാണ് ശിവദാസൻ കലാം പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ തുടങ്ങിയത്. പ്രതിമ വൃത്തിയാക്കുന്നതും മറൈൻ ഡ്രൈവിൽ നിന്ന് ശേഖരിക്കുന്ന പൂക്കൾ പ്രതിമയിൽ അർപ്പിക്കുന്നതും സ്വന്തം കടമയായാണ് അദ്ദേഹം കണ്ടിരുന്നത്. പ്രതിമയ്ക്ക് ചുറ്റും പൂച്ചെടികൾ അദ്ദേഹം വെച്ചുപിടിപ്പിച്ചിരുന്നു. അദ്ദേഹം സമർപ്പിച്ചതാണോ എന്നറിയില്ലെങ്കിലും വാടിയ പൂക്കൾ പ്രതിമയുടെ ചുവട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പൂക്കൾ പറന്നു പോകാതിരിക്കാൻ ശിവദാസൻ വെച്ച കല്ലുകൾ ഇന്നും ആ പ്രതിമയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം അദ്ദേഹത്തിന് കലാമിനോടുള്ള ഇഷ്ടത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ശേഷിപ്പുകളാണ് ഇന്ന് അവയെല്ലാം. കൊല്ലം സ്വദേശിയായ ശിവദാസൻ 2 തവണ കലാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കൊല്ലം ആശ്രാമ മൈതാനത്ത് വെച്ചായിരുന്നു ആദ്യ കാഴ്ച. 2-ാമത്തേത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അന്ന് നേരിൽ കണ്ടപ്പോൾ കലാം വണ്ടിക്കൂലിക്കായി 500 രൂപ ശിവദാസന് നൽകിയിരുന്നു. ഇതോടെ കലാമിൻ്റെ കടുത്ത ആരാധകനായി മാറുകയും പിന്നീട് കലാമിൻ്റെ പ്രതിമയുടെ പരിചരണം ഏറ്റെടുക്കുകയുമായിരുന്നു. ആക്രി പെറുക്കി വിറ്റ് ജീവിച്ചിരുന്ന ശിവദാസൻ മറൈൻ ഡ്രൈവിലെ വോക്ക്വേയിൽ തന്നെയാണ് അന്തിയുറങ്ങിയിരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് മറൈൻ ഡ്രൈവിൽ ഈ കലാം പ്രതിമ സ്ഥാപിച്ചത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികളൊന്നുമില്ലാതെ നശിഞ്ഞുക തുടങ്ങിയിരിക്കുകയാണ് ഈ പ്രതിമ. മുഖമെല്ലാം വിള്ളൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചുറ്റും മാറാലയും വാടിയ പൂക്കളും. ഇനിയെങ്കിലും നഗരസഭാ അധികൃതരോ നല്ലവരായ ഏതെങ്കിലും ആളുകളോ ഈ പ്രതിമ സംരക്ഷിച്ചില്ലെങ്കിൽ പൂർണ്ണമായും നശിക്കുമെന്നത് ഉറപ്പാണ്. ആരെങ്കിലും ഈ പ്രതിമയുടെ സംരക്ഷണം ഏറ്റെടുത്താൽ അതിലേറ്റവും സന്തോഷിക്കുക ശിവദാസൻ തന്നെയാണ്. പുതിയ പൂക്കൾ ആരൊക്കെയോ പ്രതിമയ്ക്ക് മുൻപിൽ കൊണ്ടുവന്ന് ഇപ്പോഴും വെക്കുന്നുണ്ട്. പക്ഷേ പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഇനി ശിവദാസൻ മാത്രം വരില്ല.